welcome to our YouTube channel Aroma Taste Buds. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി മീൻ പറ്റിച്ചതാ. അപ്പോൾ മത്തി പറ്റിച്ചതെന്നോ മത്തി എന്താ തോരനെന്നോ ഒക്കെ നമുക്ക് പറയാം. ചില നാടുകളിൽ പറയുന്ന ഒരു പ്രയോഗം മത്തി പറ്റിച്ചു മീൻ പീര എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഈ മീൻ പറ്റിക്കുന്നതിന് നമ്മൾ ഈ പേരൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ മീൻ ഇവിടെ മത്തി എടുത്തേക്കുന്ന ചെറിയ മത്തി അത് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ പുരട്ടി നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉറുമ്പും മണമൊക്കെ മാറ്റിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഹാഫ് കിലോ മത്തിയായത്. അതിന് പീരയ്ക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടതാ ഈ ഒരു ഈ സാധനങ്ങളെല്ലാം ചേർക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അഞ്ചാറ് കൊച്ചുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു കുറച്ച് ഒരു ഒരു പിടിയില്ല കാന്താരി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഒരു മാങ്ങയുടെ ഒരു പൂള് മാത്രമേ എടുത്തിട്ടുള്ളൂ. മാങ്ങാപ്പൂള് ഒരു വലിയ മാങ്ങയുടെ ഒരു പൂള് മാത്രം, കാരണം മീൻ ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഈ മാങ്ങയ്ക്ക് അത്ര പുളിയില്ല, അതുകൊണ്ട് ഒരു കഷ്ണം പുളിയും കൂടെ നമ്മൾ ചേർക്കും. അപ്പം ഈ സാധനങ്ങൾ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ തേങ്ങയും അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ തേങ്ങ ആദ്യം ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ ഇടുക, അരമുറി തേങ്ങ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ, പിന്നെ ഈ കാന്താരി, ഇതൊക്കെ അങ്ങ് ഒത്തിരി അങ്ങ് അരച്ചെടുക്കുകയല്ല, നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക. ഈ ഈ തോരനൊക്കെ ഒതുക്കിയെടുക്കുന്ന പോലെ വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞിടാം. വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണമായിട്ട് അരിഞ്ഞിടാം. പിന്നെ ഇഞ്ചി ഇതിനകത്തോട്ടിടാം. കൊച്ചുള്ളി നമുക്ക് അരിഞ്ഞിടുന്നതാണ് നല്ലത്, ഇതിനകത്ത് ചതക്കണ്ട. കുറച്ച് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തോണ്ട് വരാം. ഈ ഒതുക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്. നമ്മളെടുക്കുന്ന മീൻചട്ടിക്കകത്ത് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒതുക്കിയെടുത്ത അരപ്പ് ആദ്യം ഈ മീൻചട്ടിക്കകത്തോട്ട് അങ്ങ് ഇടുക. ഇതാ ഈ അരപ്പ് നമ്മൾ ഒതുക്കിയെടുത്തത്. അപ്പം ഇനി ഈ ജാറൊന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കും. അപ്പോൾ ആദ്യം ഈ പീര ഇതിൻ്റെ അകത്തോട്ട് ഇടുക, പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി. കൊച്ചുള്ളി ഞാൻ ഈ ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അരിഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന മാങ്ങ, അത് ഞാനൊന്ന് സ്ലൈസ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം ഇട്ടു. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനും എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കൈയും കൊണ്ടിത് ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉലുവാപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട, കാരണം മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ മീൻ ആ വെള്ളമെല്ലാം പറ്റിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ഗ്യാസും കളഞ്ഞ് ആ മീനിൻ്റെ ടേസ്റ്റും പോവും. അപ്പം നമുക്ക് ഇനിയും ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്വല്പം ഉപ്പ് ചേർക്കണം. അപ്പം നമ്മൾ ഒരു പാകത്തിനൊരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും. ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂൺ വേണ്ട, ഒരു ഇത്ര ഉലുവാപ്പൊടി. കുറേ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അത് നമ്മൾ നല്ലപോലെ ഒന്ന് കൈയും കൊണ്ടൊന്ന് ഇളക്കിയിട്ട്, കൈ കൊണ്ട് ഇളക്കുന്നൊന്നുമല്ല, സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഈ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഒത്തിരി അമർത്തിയൊന്നും തിരുമരുത്, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാകത്തിരിക്കത്തക്ക രീതിയിൽ മാത്രം. പിന്നെ ഈ മിക്സിക്കകത്തോട്ട് നമ്മുടെ കൈ ഒന്ന് കഴുകി മിക്സി ഒന്ന് കഴുകി എടുക്കുന്ന ആ വെള്ളം മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ ഇതിനകത്ത്, നമ്മൾ കൂടുതൽ വെള്ളം ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ ഇത്രയും വെള്ളം മതി, ഇത്രയും വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന്
അടുപ്പ് വെച്ച് ഇതാവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ മേലിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുക്കുക. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്നാൽ നമുക്കിത് സ്റ്റൗ ചെയ്ത് വെക്കാം. അടുപ്പ് കത്തിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ചട്ടി വെക്കാം. ചെറിയൊരു തള വരുന്നത് വരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കാം. ചെറിയൊരു തള വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്മിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പം ചെറുതായിട്ട് തള വന്നു തുടങ്ങി. അപ്പം നമുക്ക് ഇത് സിമ്മിലോട്ട് മാറ്റണം. ചെറിയ ഫ്ലെയിമിലോട്ട്, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. ഇത് ഈ അടുപ്പിൻ്റെ ഏറ്റവും വലുതാണ്. അപ്പം നമുക്ക് പുറകിലത്തെ അടുപ്പുണ്ട്, സിമ്മിലോട്ട് നമുക്ക് ഈ മീനെ കൊണ്ട് മാറ്റാം. അപ്പോൾ ചെറിയ തീയിലത് ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. പാകത്തിന് മീൻപീര എല്ലാം വറ്റി. ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, അത് നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പം നമ്മൾ സ്പൂണിട്ട് ഇളക്കി ഒന്നും ഇതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമ്മളപ്പം ശരിക്കും മീൻ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തപ്പം എല്ലാം റെഡിയായി. മാങ്ങ ഒക്കെ വെന്തിട്ടുണ്ട്, പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു പുളി ഇട്ടിട്ടുണ്ട്, ഒരു പീസ് പുളി. പിന്നെ നമുക്കിപ്പോൾ ലാസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച വെളിച്ചെണ്ണ, ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ മീൻ പറ്റിച്ചതിൻ്റെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ക്ലീൻ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായ നമ്മുടെ തനി നാടൻ മീൻ പറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത് ഒന്ന് ലാസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അതാ പിന്നെ കറിവേപ്പിലയിട്ട് നമ്മളത് ഇതിൽ കൂടുതൽ ഗാർണിഷ് അതിന് പറ്റത്തില്ലല്ലോ, നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല. അതുകൊണ്ട് മീൻ ചട്ടി തന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീനിനും ഇത് ചെയ്യാം. നെത്തോലി അല്ലെങ്കിൽ ചെറിയ ഇതുപോലത്തെ ചെറിയ മീനുകളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻസ്, വാല്യുബിൾ കമൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ല നല്ല റെസിപ്പികൾ ഈ ചാനലിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. അതുകൊണ്ട് നന്ദി, നമസ്കാരം.